ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിയുടെ ഈ മതത്തിൽ ഒരു ബിദ്അത്തും കൂട്ടിച്ചേർത്തിട്ടില്ല. ഈ ഖുർആനിലും അതിൻ്റെ വിശദാംശമാകുന്ന സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്തിലും ഇല്ലാത്ത ഒന്നും തന്നെ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിയുടെ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ 300 ഏകദേശം വർഷം നിലനിൽക്കുന്ന ഈ ആദർശം, ഈ ആദർശത്തിൻ്റെ ഈ നൂറ്, ഈ വെളിച്ചം ഇവിടെ നിലനിൽക്കുകയില്ലായിരുന്നേനെ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്ത നാടാണിത്. ഈ നാട്ടിന്റെ പ്രത്യേകതയാണ് അൽ മദീനത്തു തംഫി ഖബതഹ വൽ ഹറമാനു യംഫിയാനി ഖബതഹുമ. ഈ മക്ക മദീന അതിൻ്റെ അഴുക്ക് അഥവാ ആദർശപരമായ അഴുക്കിനെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച തവര എന്ന് പറയുന്ന രൂപത്തിൽ ചിലപ്പോഴൊക്കെ വിദ്യാർത്ഥികളൊക്കെ അവിടുന്നൊക്കെ വരാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ പരിശ്രമിക്കും. അങ്ങനെയുള്ള പരിശ്രമങ്ങളൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ അതിനെ ഈ നാട് സ്വയം ഉന്മൂലനം ചെയ്തുകൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ട് ഇരിക്കുക എന്നൊരു പ്രത്യേകത ഈ നാട്ടിന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത ബുഖാരിയിലൂടെ മുസ്ലിമിലൂടെ നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതായ സംഭവമാണ്. അങ്ങനെയുള്ള വിശുദ്ധ ഭൂമിയുടെ നേതൃത്വം വഹിക്കുന്നതായ നേതൃത്വങ്ങൾ 300 വർഷങ്ങളായി ഈ ഇപ്പോൾ കാണുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ 1, 2, 3 നൂറ്റാണ്ട് വരെയൊക്കെ ഉണ്ടായിരുന്ന രൂപത്തിൽ തന്നെ ഉള്ള രൂപത്തിലേക്ക് ഈ നാട്ടിനെ മടക്കി കൊണ്ടുപോകാനുള്ള പരിശ്രമം നടന്നത് അത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തതായ ഒരു പച്ച പരമാർത്ഥമാണ്. കണ്ണടച്ചത് അംഗീകരിക്കൽ നിർബന്ധമായ ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഭരണകൂടം ഇവിടെ തുറിച്ച് കാണുന്നുണ്ട്, ഇവർ തൗഹീദിന്റെ പതാക പറപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിന് അല്ലാഹു ഇവർക്ക് ഇനിയും ഖിയാമത്ത് നാൾ വരെ തൗഫീഖ് നൽകട്ടെ എന്ന് അവർക്ക് വേണ്ടി നാം ആത്മാർത്ഥമായി റസൂലുള്ള നമസ്കരിച്ച സ്ഥലമാണെന്ന് പറയപ്പെടുന്ന ഈ സ്ഥലത്തെ വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തിൽ ആസകലം ഈ വിശുദ്ധ തൗഹീദിനെ, ഈ ആദർശത്തെ, ഈ ഖുർആനിനെ, ഈ സുന്നത്തിനെ നടപ്പാക്കാനും അത് പ്രചരിപ്പിക്കുവാനും അത് ജനങ്ങളിലേക്ക് വ്യാപകമാക്കാനുമുള്ളതായ കഴിവ് കൽപ്പ് അതാത് നാടുകളിലുള്ളതായ മുസ്ലിങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തതായ നാടുകളിൽ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതകളിലിട്ട് പ്രയാസങ്ങളിലിട്ട് മോചനം തേടാൻ മടക്കം ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്, യഥാർത്ഥ ആദർശത്തിലേക്ക് മടങ്ങലിലൂടെയല്ലാതെ സാധിക്കുകയില്ല എന്ന തത്വത്തിലേക്ക് അവർക്ക് ഈ പരീക്ഷണത്തിലൂടെ എത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രദ്ധിക്കണം, നാം അല്ലാഹു പറഞ്ഞതുപോലെ അവർക്ക് അംറു മിനൽ അംനി ഔൽ ഖൗഫി അദാഉ ബിഹി എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഉടനെ തന്നെ അത് അനൗൺസ് ചെയ്യലല്ല, വാട്സാപ്പ് ഉപയോഗപ്പെടുത്തലല്ല, അതിന് ആധികാരികത നൽകിയിട്ട് ഖുർആനിലൂടെ സുന്നത്തിലൂടെ വിധി വിലക്കുകൾ കണ്ടെത്തിയിട്ട് അതിന് പ്രതിവിധി കണ്ടെത്താൻ വേണ്ടി പാടുപെടണം. ഇവിടെ ഒരു റൂട്ടേ ലോകത്തിന്റെ മുമ്പിൽ അല്ലാഹു ഇറക്കിയിട്ടുള്ളൂ. അതാണ് ഞാൻ ആദ്യം ഓതിയതായ ആയത്തിൽ സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഹ, നിങ്ങൾക്ക് നാം ഒരു ശരീഅത്ത് ഇറക്കിയത്, ഒരു ശരീഅത്ത്, ഈ ശരീഅത്തിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അതിന് വിപരീതമായ വിഭാഗം ഉണ്ടാക്കുന്ന അറിവില്ലാത്തവരിൽ നിന്നിട്ട് ഉടലെടുത്തതായ ഉടലെടുത്തതായ ആദർശത്തിന്റെ ബാക്കിൽ നിങ്ങൾ അടി നിരക്കരുത്, അതിന്റെ ബാക്കിൽ നിങ്ങൾ വഞ്ചിതരായി പോകരുത്. അതൊക്കെ താൽക്കാലികമായി ഇങ്ങനെ മിനുങ്ങിക്കാണും. അതൊക്കെ പറയുമ്പോഴോ നല്ല കാര്യമല്ലേ മൂപ്പര് പറഞ്ഞത്, എന്തൊരു വാചാലിതയുടെ പ്രസംഗമാണ്, എന്തൊരു നല്ല അർത്ഥവത്തായ സ്പീച്ചാണ്, അത് അയാൾ പറയുന്നത് ശരിയല്ലെങ്കിൽ പിന്നെ ഏതാണ് ശരി എന്നൊക്കെ തോന്നിപ്പോകും അങ്ങനെയുള്ളവരുടെ ഒക്കെ വാചാലതയും പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ. പക്ഷെ അവിടെ നോക്കേണ്ടത് എന്താണ്? വാചാലതയില്ല, മറിച്ച് അല്ലാഹു ഇറക്കിയ ശരീഅത്തിനോട് കടപിടിക്കുന്നതാണോ അല്ല അതിൽ നിന്ന് വ്യത്യസ്തമാണോ എന്നതാണ് നോക്കേണ്ടത്. ഒരു ശരീഅത്തേ ഉള്ളൂ അവിടെ, തരീഖത്തില്ല, ഹഖീഖത്തില്ല, മാരിഫത്തില്ല, അതൊന്നുമില്ല. എല്ലാ നന്മകളും എല്ലാ ഉൾക്കൊള്ളുന്ന ഒരു സാധനമാണ് ശരീഅത്ത് എന്ന് പറഞ്ഞാൽ. അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മദീന ഇമാമ പറഞ്ഞതുപോലെ ഇവിടെ അഥവാ അറഫയിൽ വെച്ചിട്ട് അല്യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് ഇറക്കിയപ്പോൾ പ്രഖ്യാപിച്ചത് ഇതോടുകൂടി അവസാനിച്ചു. ഇനി ഇവിടെ ഈ മതത്തിൽ ഒരു വെള്ളിക്കോ പുള്ളിക്കോ കൂട്ടിച്ചേർക്കേണ്ട കുറക്കേണ്ട ആവശ്യമോ അധികാരമോ ലോകത്ത് ആർക്കുമില്ല, അത് ആവശ്യവും ഇല്ല എന്ന് പറയുമ്പോൾ